നമസ്കാരം. ഇന്ന് 2013 നവംബർ 11 തീയതി തിങ്കളാഴ്ച 1189 തുലാമാസം 26 തീയതി അവിട്ട നക്ഷത്രം 7 നാഴിക 28 വിനാഴിക വരെയുണ്ട്. 9:27 വരെ പകൽ. ഈ 7 നാഴിക 28 വിനാഴിക എന്ന് പറയുന്ന 9:27 ശേഷം ചതയ നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രമാണെങ്കിലും ചതയ നക്ഷത്രമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്ക് വളരെ അനുയോജ്യമായ നക്ഷത്രമാണ്. എന്നാൽ ഇന്നത്തെ ദിവസം നവമി തിഥി 36 നാഴിക 43 വിനാഴിക വരെയുള്ളതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം അരുതാത്തതുമാണ്. നാളെ നവംബർ 12 തീയതി ചൊവ്വാഴ്ച ചതയ നക്ഷത്രം 5 നാഴിക 47 വിനാഴിക വരെയുണ്ട്. പകൽ 8:42 വരെ. ഈ സമയം വരെ ശുഭകർമ്മങ്ങളൊക്കെ നല്ലതാണെങ്കിൽ കൂടി നാളത്തെ ദിവസവും പൂരോരുട്ട ചതയ നക്ഷത്രം ശുഭകർമ്മങ്ങളൊക്കെ നല്ലതാണെങ്കിൽ കൂടി തിഥി ദോഷമുള്ളത് കൊണ്ട് നാളെയും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. പൂരോരുട്ടാതി നക്ഷത്രവും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. ഫലത്തിലും പ്രാബല്യത്തിലും ഇന്നും നാളെയും ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. ഇന്ന് നാളെയും പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഒരു ശുഭകർമ്മങ്ങൾക്കും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം വടക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു കിഴക്കേ വിദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു. ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇന്നത്തെ ദിവസം ചതയം പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. മകം പൂരം ഉത്രം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രദമായി തീരുവാനിടയുണ്ട്. മക്കളുടെ സംരക്ഷണം കൊണ്ട് സമാധാനം അന്തരീക്ഷം സംജാതമാകുവാനുള്ള സാഹചര്യം വിശാഖം അനിഴം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഉണ്ടായിത്തീരും. അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. രോഹിണി മകയിരൻ തിരുവാതിര എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഔദ്യോഗിക തലത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട്. ഉത്രട്ടാതിരേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ഇന്നും നാളെയും വളരെ നിയന്ത്രണം വേണ്ടതാണ് എന്നുകൂടി പറയുന്നു. ഇനി പ്രേക്ഷകരുടെ കത്തുകൾ. ഫോൺ വിളിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആകെ ഒരു വ്യക്തിയുടെ വിവരം അറിയിക്കുന്നതിലേക്ക് മാത്രമായിട്ട് വിളിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി പറയുന്നു. ജനുവരി 3 1992. സമയം 3 മൂലനക്ഷത്രം. സമയം പറയൂ. ജനനസമയം പറയൂ. ജനനസമയം വൈകിട്ട് 5:50. എവിടെ ജനനസ്ഥലം? കൊല്ലം. മൂലനക്ഷത്രം തന്നെയാണോ? അതെ, മൂലനക്ഷത്രം തന്നെ. ജനുവരി 1992 ജനുവരി 3 വൈകിട്ട് 5:50. ഇയാളുടെ ജാതകത്തില് 5.5 വരെ കേതു, 25.5 വരെ ശുക്രദശയുടെ ഒരു നേട്ടം പോരാ. അതെ അതെ. 25.5 കഴിയണം. അതുവരെ വിദ്യാഭ്യാസത്തിന് കുറച്ച് തടസ്സം ഉണ്ടാവുക. നിലവിലുള്ള വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക. വിദ്യാഭ്യാസത്തിനൊക്കെ കുറച്ച് തടസ്സങ്ങളുണ്ട്. ജോലിക്കും തടസ്സങ്ങളുണ്ടാവും. ഒരു കാര്യം വേണ്ട വിധത്തിൽ നടക്കില്ല. കുറച്ച് അനുസരണക്കേടൊക്കെ ഉണ്ടാവേ 25.5 വരെ. അതന്നെ. അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് വളക്കും മാലയും നിവേദ്യമൊക്കെ എല്ലാ മാസത്തിലും നടത്തു. വാഹനമൊന്നും മേടിച്ചു കൊടുക്കരുത്. കൂട്ടുകെട്ടുകളൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം. പണം ആവശ്യത്തില് ഉപരി പണമൊന്നും കൊടുക്കരുത് കേട്ടോ. അതൊക്കെ ദുരുപയോഗം ചെയ്യും. പണം ദുരുപയോഗം ചെയ്യാൻ പാടില്ലല്ലോ. അതൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. 25.5 കഴിഞ്ഞാൽ ഇയാൾക്ക് കുറച്ചൊരു ചുമതല ബോധമൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ശിവന് ജലധാരയും കദളിപ്പഴം നിവേദ്യമൊക്കെ എല്ലാ ഞായറാഴ്ചകളിലും നടത്തും.
ഞായറാഴ്ചകളിലും നടത്തി ആ തീർത്ഥവും പ്രസാദമൊക്കെ സേവിക്കട്ടെ. എങ്ങനെ? ആ തീർത്ഥവും പ്രസാദമൊക്കെ മകൻ സേവിക്കട്ടെ. ക്ഷേത്രത്തിൽ പോയിട്ടെ, ക്ഷേത്രത്തിൽ പോവാൻ പറഞ്ഞാൽ കേൾക്കുവോ? ക്ഷേത്രത്തിൽ പോകാൻ പറഞ്ഞാൽ അങ്ങനെ പോയിട്ടില്ല. ഞാനിപ്പോ എല്ലാ മാസവും കടവൂര് അമ്പലത്തിൽ ചെന്ന് ജലധാര നടത്തുന്നുണ്ട് കൊല്ലത്ത്. എല്ലാ മാസവും നടത്തിക്കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ. പക്ഷെ അതിലൊന്നും ദേഷ്യം പറഞ്ഞാൽ മനസ്സിലുള്ള കേട്. പിന്നെ ചില സമയത്തൊക്കെ വെറും അങ്ങ് പറയുന്നത് എനിക്ക് എന്തിനാ ഞാൻ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നത്. പഠിക്കുന്നതിനാണെങ്കിൽ രണ്ടാമത്തെ വർഷം ഒരു ഒരു അനുസരണയും ഇല്ല. പഠിക്കാനും പറയുമ്പോ പറയും ആ എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ ആരും എന്നെ പറയണ്ട. ഇരുപത്തഞ്ചര വയസ്സ് വരെ ഈ ചിന്തകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇരുപത്തഞ്ചര വയസ്സ് വരെ ഈ ചിന്തകളൊക്കെ ഉണ്ടാവും. ഈശ്വര പ്രാർത്ഥന മാത്രമേ ഇതിൽ ശരണുള്ളൂ. ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഓ പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ. പതിനേഴ് രണ്ട് തൊണ്ണൂറ്. സമയം പറഞ്ഞോളൂ. നാല് മുപ്പത്തിനാല് പി എം. ആരുടെയാണ്, മകന്റെയോ മകളുടെയോ? മകന്റെ. മകന്റെ. വിശാഖൻ തന്നെയാണ്. ഈശ്വരാധീനം ഉള്ള ജാതകം ആണ്. ഭാഗ്യം വളരെ കുറവാണ്. ഭാഗ്യം ഉണ്ടാവാൻ വിഷ്ണു ഭഗവാനെ ഭജിക്കണം. വിദ്യാഭ്യാസത്തിന് ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണോ? എന്താ ഇപ്പൊ പഠിക്കണത്? ഇപ്പൊ എന്താ? അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ചെറിയ ഒരു ജോലിക്ക് പോകണ്ട്. അതെയോ? ആ ജോലിയിലും വിചാരിച്ച പോലെ ഒരു നേട്ടം ഉണ്ടാവണമെങ്കിൽ ഇനിയും വരുന്ന ജൂലൈ ആഗസ്റ്റ് ഒക്കെ കഴിയണം. ജൂലൈ മുതൽ ജോലിയിൽ നേട്ടവും പുരോഗതിയൊക്കെ ഉണ്ടാവും. ജൂലൈ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി ഉണ്ടാവും. 2014 ഡിസംബർ കഴിഞ്ഞാലാണ് നല്ല ജോലി കിട്ടുള്ളൂ. അപ്പൊ 2014 ഡിസംബർ വരെ നിങ്ങൾ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തൂ കേട്ടോ. ദേശത്തെ ഭഗവതിക്കോ ധർമ്മദേവ ഭഗവതിക്കോ ഒക്കെ വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുക. അപ്പൊ മാറ്റം വരും കേട്ടോ. ശരി. ഞാൻ ഹലോ പറഞ്ഞോളൂ. അതെ, ഹസ്ബൻഡിന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. ഓ, ഡേറ്റ് ഓഫ് ബർത്ത് 3/5/1973. രാവിലെ 5 മണിക്ക്. എവിടെ ജന്മസ്ഥലം? പയ്യന്നൂർ, കണ്ണൂര്. ഭരണി നക്ഷത്രമാണോ? ആ, ഭരണി നക്ഷത്രം. ഇങ്ങനെ ജാതകത്തിൽ ഈശ്വരാധീനം ഉണ്ട്. തൊഴിൽപരമായിട്ട് ധാരാളം അധ്വാനിക്കുന്ന പ്രകൃതിയാണെങ്കിലും അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള ഒരു ഫലം കുറയും. ജാതകത്തിലുള്ളതാ അത്. അപ്പൊ എത്ര കണ്ട് കാലം ജോലി ചെയ്യണോ അത്ര കണ്ട് കാലവും വിഷ്ണു ഭഗവാനെ നല്ലോണം ഭജിക്കണം. ഇപ്പൊ ദശാകാലം രാഹുദശയാണ്. 2005 സെപ്റ്റംബർ മുതൽ 2023 സെപ്റ്റംബർ വരെ ഉയർച്ച താഴ്ചകൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദശാദോഷ നിവൃത്തിക്ക് ഭഗവതിക്കും വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. ഇങ്ങനെ ചെയ്യുന്ന ജോലിക്കൊക്കെ മറ്റുള്ളവർക്കാണോ ഉപകാരം ഉണ്ടായി തീരാ, നേർക്ക് നേട്ടം കുറയും. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ജോലി മാറ്റം പൊതുവെ ഒരു പ്രതീക്ഷ. സെപ്റ്റംബർ, അതെ, ഈ കഴിഞ്ഞ സെപ്റ്റംബർ 9 മുതൽ കഴിഞ്ഞ 2 മാസമായിട്ട് മറ്റൊരു ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഫലത്തിലും പ്രാബല്യത്തിനും വരണമെങ്കിൽ വരുന്ന ഏപ്രിൽ കഴിയും. ഏപ്രിൽ കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അത് അങ്ങനെയാണ്, ഈ ജാതകത്തിൽ അങ്ങനെയാണ്. രാഹുദശയാണ് 2023 വരെ. ആ, രാഹുദശയിലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. 1-2 കൊല്ലമൊക്കെ ഒന്ന് പ്രകാശിക്കും, പിന്നെ 2 കൊല്ലം ക്ഷീണിക്കും. വിചാരിച്ച പോലെ ഒന്നും നേട്ടം ഉണ്ടാവില്ല, അനുഭവം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കം മാലയും നിവേദ്യമൊക്കെ നടത്തുക. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതിയും നടത്തണം. ഫോൺ വിളിക്കുമ്പോഴും
പലപ്പോഴും മലയാളം തീയതികളൊക്കെയാണ് പലരും പറയുന്നത്. ആവുന്നതും ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസമൊക്കെ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ ഫോൺ ചെയ്യുക. ആ നമസ്കാരം, പറഞ്ഞോളൂ. മോടെ 5/12/1995 സമയം രാവിലെ 5:15 AM. എവിടെ ജന്മസ്ഥലം? ജനിച്ചത് ഡൽഹിയില്. അതെയോ, നിങ്ങൾ വിളിക്കുന്നത് എവിടുന്നാ? ഞാനിപ്പം വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന്. ഭരണി നക്ഷത്രം അല്ലേ? ഭരണി നക്ഷത്രം. ഈ കുട്ടിയുടെ ജാതകത്തിൽ ഈശ്വരാധീനവും ഭാഗ്യമൊക്കെ ഉള്ള ജാതകമാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടാവാനും ജോലിക്കൊക്കെ യോഗമൊക്കെ ഉണ്ട് കേട്ടോ. അതന്നെ, വിദ്യാഭ്യാസം ഒക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ചോളും. അതൊന്ന് പരമാവധി പഠിപ്പിക്കൂ ഈ കുട്ടിക്ക്. നല്ല പൊസിഷനിൽ എത്താനുള്ളൊരു യോഗം ഉണ്ട് ഈ കുട്ടിക്ക്. പിന്നെന്താ, ഗവൺമെന്റ് ജോലിയെക്കാളും ഒരു പക്ഷേ നല്ല ജോലി കിട്ടും. ആ വിവാഹ വിഷയത്തില് ഇതില് താമസമുണ്ട്. 7ാം ഭാവം ശുദ്ധാണ്. ചന്ദ്ര, 7 രാഹുവും അഷ്ടമത്തില് സൂര്യനും ഒക്കെ ഉണ്ട്. വിവാഹത്തിന് 2017 ഓഗസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. 22 വയസ്സ് കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം. 2017 അല്ലെങ്കിൽ 2019 ഏറ്റവും നല്ലത്. 24ാം വയസ്സിൽ ഇതിലൊന്നും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഇപ്പം നടത്തി വരുന്ന ആരാധനകളൊക്കെ തുടർന്ന് നടത്തിയാൽ മതി. വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിക്കും. 24ാം വയസ്സിൽ ഏറ്റവും നല്ല ജോലി കിട്ടും കേട്ടോ. ഭഗവതിക്ക്, ദേശത്തെ ഭഗവതിക്ക് ചെയ്തോളൂ. ദേശത്തെ ഭഗവതി ക്ഷേത്രം ഉണ്ടാവില്ലേ? ആ ഭഗവതിക്ക് എല്ലാ മാസവും ഭരണി നാളിൽ വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനും ഒക്കെ കൊടുക്കൂ. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ശരി ശരി ശരി. ബാംഗ്ലൂരിൽ നിന്നും ഇന്ദിരാമ്മ കത്തെഴുതിയിട്ടുണ്ട്. അശ്വിനി എന്ന കുട്ടിയുടെ വിവരം അറിയുന്നതിലേക്കായിട്ടാണ്. വിദ്യാഭ്യാസം, ഉദ്യോഗം, വിവാഹം. കർക്കിടക ലഗ്നം, ലഗ്നാൽ 7 ശനി, 3ാം ഭാവത്തിൽ ശുക്രനും 4ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, 5ാം ഭാവത്തിൽ രാഹു, 6ൽ ചന്ദ്രൻ 7 ശനി. ഇതിൽ ആദ്യമായി പറയുവാനുള്ളത് ഈശ്വരാധീനവും ഭാഗ്യവുമുള്ള ജാതകം ആണ്. 17 വയസ്സ് വരെ ശുക്രൻ, 23 വയസ്സ് വരെ സൂര്യൻ, 33 വയസ്സ് വരെ ചന്ദ്രൻ, 40 വയസ്സ് വരെ ചൊവ്വ, 58 വയസ്സ് വരെ രാഹു, 74 വയസ്സ് വരെ വ്യാഴദശ അനുഭവിക്കുവാനുള്ള യോഗമുണ്ട്. 74 വയസ്സിന് ശേഷം 93 വയസ്സ് വരെ ശനിദശയും 7 നിൽക്കുന്ന ശനി നല്ല ബലവാനാണ്. അതുകൊണ്ട് ആയുസ്സിന് ദോഷമൊന്നുമില്ല. കണക്കും വ്യാപാരവും വാസ്തുശാസ്ത്രത്തിനോടൊക്കെ ബന്ധപ്പെട്ടതായുള്ള ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകുവാനും നല്ല ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. 2014ാം ആണ്ടിൽ ചെറിയൊരു ജോലി ലഭിക്കും. എന്നാൽ 2017ൽ മാത്രമേ സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുകയുള്ളൂ. വിവാഹ വിഷയത്തിലേക്ക് കുറച്ചൊരു കാലദൈർഘ്യം ദോഷങ്ങളൊന്നുമില്ലെങ്കിലും ലഗ്നാൽ 7ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ലെങ്കിലും വിവാഹത്തിന് സ്വല്പം കാലദൈർഘ്യം നേരിടാനിടയുണ്ട്. 2015 മെയ് മാസത്തിന് ശേഷം വരുന്ന ആലോചന മാത്രമായിരിക്കും നന്നാവുക. 2015 മെയ് മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ, 1 വർഷം 3 മാസമാണ് യഥാർത്ഥത്തിലുള്ളത്. 2015 മെയ് മുതൽ 2016 സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ അനുകൂലമായ വിവാഹം നടക്കുവാനും യോഗം കാണുന്നുണ്ട്. 23 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ചന്ദ്രദശയിൽ ഭഗവതിക്ക് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തണം. 33 വയസ്സ് മുതൽ 40 വയസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം നിലയിൽ ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനും യോഗം കാണുന്നുണ്ട്. കത്തെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജനന വിവരങ്ങൾ ഇംഗ്ലീഷ് കൊല്ലം മാസം ദിവസം ആയിട്ട് എഴുതുന്നത് നന്നായിരിക്കും. വിവേകൻ്റെ വിവരങ്ങൾ അറിയുന്നതിലേക്കായിട്ട് കത്തെഴുതിയിട്ടുണ്ട്. കണ്ണൂരിൽ നിന്നാണ് കത്ത് വന്നിട്ടുള്ളത്. ഈ ജാതകത്തിൽ അവിട്ട നക്ഷത്രമാണ്. 21 വയസ്സ് വരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. വാഹനോപയോഗം, പണം കൈകാര്യം ചെയ്യുക, കൂട്ടുകെട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം. 91 മാർച്ച് 14ാം തീയതി പകൽ 4 മണി
ഉദയത്തിൻ്റെ മുമ്പ് 4 മണി 20 മിനിറ്റിനായി ജനിച്ച ഈ വേഗതയുടെ ജാതകത്തിൽ മകരലഗ്നം, ലഗ്നത്തിൽ ശനി രാഹു, രണ്ടില് സൂര്യൻ ചന്ദ്രൻ, ഗുളികൻ മൂന്നാം ഭാവത്തിൽ ശുക്രൻ, മൂന്നാം ഭാവത്തിൽ ബുധൻ, നാലില് ശുക്രൻ, അഞ്ചില് ചൊവ്വ, ഏഴ് വ്യാഴവും കേതുവും ഉണ്ട്. ഈശ്വരാധീനമുള്ള ജാതകം ആണ്. ഭാഗ്യമുണ്ടാവാനായിട്ട് വിഷ്ണു ഭഗവാനെ നല്ലോണം ഉപാസിക്കേണ്ടതാണ്. 3 വയസ്സും 4 മാസവും വരെ ചൊവ്വാദശയും 21 വയസ്സ് 4 മാസം എന്ന് പറയുന്ന 2014 ആഗസ്റ്റ് 3 തീയതി വരെ രാഹുദശയുമാണ്. ഈ രാഹുദശാകാലം കഴിവോളം വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനമ്മമാർ വാഹനമൊന്നും മേടിച്ചു കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത് എന്നുകൂടി പറയുന്നു. ഭഗവതിക്ക് എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തുന്നതും ശിവക്ഷേത്രത്തിലെ ജലധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നതും എല്ലാ മാസത്തിലും ശിവങ്കലെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ്. പൊതുവൊരു മിഥ്യാധാരണയുണ്ട്, മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ മൃതിയെ ജയിക്കാൻ സാധിക്കുമോ? മൃത്യുഞ്ജയ ഹവനം ഖലു സർവരുജാം ശാന്തയേതാണ്, എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു വഴി ഉണ്ടാക്കി തരും എന്നുള്ളതാണ് മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പരിണത ഫലം. അപ്പോൾ ഇന്ന ദോഷം എന്നല്ല, ഏതെങ്കിലും വിധത്തിൽ ആയുസ്സിന് മാത്രമല്ല, ഏതെങ്കിലും ഘട്ടങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള ഘട്ടങ്ങളാണെങ്കിലും എടുക്കേണ്ട തീരുമാനങ്ങളിലെ അനിഷ്ടങ്ങളാണെങ്കിലൊക്കെ തന്നെ ഈ വക ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്തു പോകാനായിട്ട് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിവേകൻ്റെ ജാതത്തിലും 2014 ആഗസ്റ്റ് വരെ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് ഗുണകരമായി തീരും. അതിനുശേഷം പിന്നെ 16 വർഷം വ്യാഴവും, പിന്നെ 19 കൊല്ലം ശനിയും, പിന്നെ 17 കൊല്ലം ബുധനും, 52 വർഷം വിദ്യാഭ്യാസമൊക്കെ വേണ്ട വിധത്തിൽ പൂർത്തീകരിച്ച് നല്ല ജോലി ഉണ്ടാവാനുള്ള യോഗമുണ്ട്. ഈ ഒരു കാലയളവിൽ വിദ്യാഭ്യാസം തടസ്സങ്ങൾ അനുഭവപ്പെടുവാനോ ഒരു പക്ഷേ നിലവിലുള്ളത് ഉപേക്ഷിക്കുവാനോ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കുന്നതിലേക്കായിട്ട് ശിവന് വിളക്കും മാലയും നിവേദ്യമൊക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയുവാൻ ഞങ്ങൾക്ക് എഴുതുക. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് നാളെ ഇതേ സമയത്ത് കാണാം. നമസ്കാരം.